കുഞ്ഞുങ്ങളെ വാങ്ങുന്നുണ്ടോ? ഈ പൂട്ടങ്ങ് പോയിട്ട് എന്നാലും എന്റെ മാമച്ച വെറുതെ ഇരുന്നാ മതി. നാ സ്വാമി പറഞ്ഞപ്പോ ഇത്രയും വിചാരിച്ചില്ല, ഒരു പണിയില്ലെന്നേ. ഹലോ, ആ സ്വാമി, എനിക്ക് എന്തെങ്കിലും ഒരു പണിതാ സ്വാമി, ഇവിടെ വെറുതെ ഇരുന്ന് വേറെ ഇറങ്ങിയെന്നേ. അസ്ഥീകരം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഇല്ലാത്തോണ്ടല്ലേ ഇരിക്കുന്നത്. ആ ഇരുന്നു ഇരുന്നു, അവസാനം മാവുണ്ണാൻ നേരത്തെ കൊറേ ചീട്ട് നിന്ന് വെള്ളം കുടിക്കുള്ളൂ. ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മട്ടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര വേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. ഇരുന്ന് വെട്ടി കിടന്ന് വെട്ടി 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 വിഴുങ്ങിയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? വന്നപ്പ ഞാൻ ജോലി പോലെ ഇരുന്നതാ, ഇപ്പൊ ശീമ പന്നി പോലെ കൊടുത്തു. തിന്നൂറ എന്തിനാ ഇത്രയും തൂക്കമുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനൊക്കെ കൊണ്ടുപോയി കുച്ചിട്ടുണ്ട്. ഈ കായലിലെ വെള്ളം മുഴുവൻ ചാരായും, ഇതിലെ മീൻ മുഴുവൻ വറുത്ത മീനും ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ. അതെ, പറയുന്ന വിലയും കൊടുത്ത് സാധനം മേടിച്ച് കട വിജയിപ്പിച്ചോണ്ടിരുന്ന ഇത്രയും പേരുടെ വെള്ളം കൂടി മുട്ടിക്കാൻ നോക്കുമ്പോഴേ അന്തസ്സുള്ള ഒരു കുടിയനും അത് കണ്ടില്ലെന്ന് വെക്കാൻ ഒക്കത്തില്ല. എനിക്ക് കരഞ്ഞില്ല. പോലീസുകാരുടെ പെട്ടാ പിന്നെ അത് മതി. ഇവിടേക്ക് ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റാ. കിലോമീറ്റർ ചെക്ക് ചെയ്തോണേ, മൈലേജ് എത്ര ഉണ്ടോന്ന് അറിയാനാ. നല്ല സ്മൂത്ത് ഡ്രൈവ്. എന്റെ പൊന്ന് ചേട്ടാ, ചേട്ടന് കഷ്ടകാലമാ. കണ്ണിച്ചോരില്ലാത്തവന്മാരാ, പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബറാകും. തീരുമ്പ തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പി ഇത് വന്ന ഭൂത. കഴിഞ്ഞു ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിര വേട്ട മൃഗം. ഓഹോ, ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. ഇവന്റെ ഭാഗ്യമാണ്. നോനോ, ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്. കുളി കഴിഞ്ഞപ്പോ ഒരു തളർച്ച. എവിടെയോ നിന്നെ കണ്ടല്ലോ. എന്നെയോ? ആ ഞാൻ പുറത്തിറങ്ങാറില്ലേ.